ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന കേൾവിക്ക് വേണ്ടി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാവിലെ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഗലാത്തി ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തെ ആധാരമാക്കിക്കൊണ്ടാണ്. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ശ്രേഷ്ഠനായ എഴുത്തുകാരനാണ് അപ്പോസ്തലനായ പൗലോസ്. പൗലോസിന്റെ ചിന്തകൾ എന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രചോദനം നൽകുന്ന ചിന്തകളാണ്. നൂറ്റാണ്ടുകളായി ഈ വചനഭാഗങ്ങൾ ആവർത്തിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്സാഹവും ആത്മീയ പ്രചോദനവും ലഭിക്കുകയാണ്. ഗലാത്തി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. ഈ വാക്യം പൗലോസ് ലീഹ തന്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പദസമ്പത്തുള്ള മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ പ്രസവവേദനപ്പെടുന്നു അഥവാ ഈറ്റ് നോവ് എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്രാർത്ഥനയാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരവധി സമയങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും പ്രാർത്ഥന വെറും ജൽപ്പനങ്ങളായി മാറുകയാണ്. പ്രാർത്ഥനയുടെ മറുപടി പലപ്പോഴും ലഭ്യമാകാത്തപ്പോൾ നമ്മൾ ദൈവത്തോട് പരാതി പറയാറുണ്ട്. എന്നാൽ പൗലോസിൻ്റെ ഈ വാക്കിൽ നിന്നാണ് പ്രാർത്ഥനയുടെ ആഴം, പ്രാർത്ഥനയുടെ ശക്തി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ ഈറ്റ് നോവ് അനുഭവിക്കുന്നു എന്തിനു വേണ്ടി? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകേണ്ടതിന്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം, പ്രസംഗം, പ്രാർത്ഥന എല്ലാം കൊണ്ട് ആത്യന്തികമായി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ക്രിസ്തു മറ്റുള്ളവരിൽ ഉരുവാകുക എന്നതാണ്. ഈ വചനത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരിൽ എങ്ങനെയാണ് അത്ഭുതങ്ങൾ നടക്കുക, മറ്റ് സ്ഥലത്ത് എങ്ങനെയാണ് അത്ഭുതങ്ങൾ നടക്കുക, ഇത് പലപ്പോഴും നമ്മെ ചിന്തിപ്പിക്കുന്ന വസ്തുതയാണ്. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ജാഗരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഏതോ സ്ഥലത്ത് എങ്ങനെ അത്ഭുതങ്ങൾ നടക്കും, എങ്ങനെ വിടുതലുകൾ നടക്കും എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതിന് വചനാധിഷ്ഠിതമായ തെളിവുകൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയിൽ രണ്ട് തരം ജനനമാണുള്ളത്. ഒന്ന് സ്വാഭാവിക ജനനം, നാച്ചുറൽ ബർത്ത്. നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നത് സ്വാഭാവിക ജനനത്തിലൂടെയാണ്. പക്ഷേ പ്രാർത്ഥന കൊണ്ട് സൂപ്പർ നാച്ചുറൽ ബർത്ത്, പ്രകൃത്യാതീതമായ ജനനം നടക്കും.
അതാണ് നമ്മളുടെ വിശ്വാസം. അതിനാണ് ബൈബിൾ തെളിവ് തരുന്നത്. അമാനുഷമായ സംഭവങ്ങൾ, പ്രകൃത്യാതീതമായ സംഭവങ്ങൾ ഇന്നും സാധിക്കും ദൈവത്താൽ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാവിലെ നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ അസാധ്യമെന്ന് കരുതുന്ന പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിന് മുൻപിലുണ്ട്. ഒരുപക്ഷെങ്കിൽ ദീർഘനാളുകളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മാറ്റിവെച്ചിട്ടുള്ള വിഷയങ്ങൾ, ഇനി ഒരിക്കൽ പോലും അതിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന എത്രയോ വിഷയങ്ങൾ. പക്ഷേ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു പുതിയ തലം, ഒരു പുതിയ മാനം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. പൗലോസ്ലിഹ പറയുകയാണ്, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകേണ്ടതിന് ഞാൻ പ്രസവ വേദനപ്പെടുകയാണ്. അപ്പോൾ പ്രാർത്ഥനയെ ശരിക്കും പൗലോസ് ഒരു പ്രസവ വേദനയോട് തുലനം ചെയ്താണ് പറയുന്നത്. ലോകത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന അതികഠിനമായ വേദനകളിൽ ഒന്നാണ് പ്രസവ വേദന എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന അത്രമാത്രം വേദനാജനകമായ ഒരു അനുഭവമാണ്. അതിനുദാഹരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ച ആളാണ് ക്രിസ്തു. നമ്മളെയൊക്കെ പ്രാർത്ഥനാ ജീവിതം പരിശോധിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിൽ ഇരുന്നിട്ടുള്ള സമയമേതാണ്? മനുഷ്യർക്ക് പ്രസംഗം കേട്ടുകൊണ്ട് ദീർഘസമയങ്ങളിരിക്കാൻ കഴിയും. സംഗീതം ആസ്വദിച്ചുകൊണ്ട് ദീർഘസമയങ്ങളിരിക്കാൻ കഴിയും. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര സമയം ഇരിക്കാൻ കഴിയുമെന്ന് നാം തന്നെ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും യേശു കർത്താവ് ദീർഘമായ മണിക്കൂറുകൾ രാത്രി മുഴുവൻ ഒക്കെ പ്രാർത്ഥിച്ച ആളാണ്. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രസവ വേദന പോലെയുള്ള പ്രാർത്ഥന അഥവാ മരണവേദനയ്ക്ക് തുല്യമായ പ്രാർത്ഥന ക്രിസ്തു നടത്തിയത് നമ്മൾ കാണുന്നത് ഗെത്സെമനയിലെ പ്രാർത്ഥനയാണ്. യേശു ക്രിസ്തു ഗെത്സെമനയിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ നമുക്കറിയാം, ഒന്നാം ഘട്ടത്തിൽ ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞ് ശിഷ്യവൃന്ദങ്ങളെ അവിടെ ഇരുത്തുകയാണ്. എന്നിട്ട് രണ്ടാം ഭാഗത്തേക്ക് പോയി ക്രിസ്തുവിനോടൊപ്പം പല സമയങ്ങളിലും പ്രാർത്ഥനയിൽ ചിലവഴിച്ചിട്ടുള്ള പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഒപ്പം താൻ സമയം ചിലവഴിക്കുന്നതായി കാണുന്നു. അതിനുശേഷം ക്രിസ്തു ഗെത്സെമനയിലെ ആ മൂന്നാമത്തെ മേഖലയിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ യേശു ക്രിസ്തു വീണുകിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെ മൂന്ന് വേദികളായി നമുക്കിതിനെ താരതമ്യപ്പെടുത്താവുന്നതാണ്. ഒന്നാമത്തെ വേദിയിൽ വെറുതെ ഇരിക്കുന്ന ഒരു വറ്റം ശിഷ്യന്മാർ. രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം പല സമയങ്ങളിൽ പ്രാർത്ഥനയിൽ ചിലവഴിച്ച മൂന്ന് ശിഷ്യന്മാരെയാണ് നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിൽ യേശു വീണുകിടന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ ഉള്ളം മരണവേദനയെ പോലെ അതിദുഃഖിതമായിരുന്നു എന്നും പുസ്തകം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരായ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പലപ്പോഴും ഒന്നാം ഘട്ടത്തിൽ ഗെത്സെമനയിലെ ഒന്നാം മേഖലയിലെ വെറുതെയിരിക്കുന്ന ആളുകളെ പോലെ പ്രാർത്ഥന വളരെ ലാഘവത്തോടെ കാണുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിലേക്ക് അല്പം കൂടെ ഗൗരവമായി അതിനെ കാണുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ യേശുക്രിസ്തു മൂന്നാമത്തെ വേദിയിലേക്ക് പോയി വീണുകിടന്ന്
പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ശരിക്കും പൗലോസ് പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഒരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ, പൗലോസിൻ്റെ ആ പ്രാർത്ഥന മനസ്സിൽ ഒരു കാര്യം ഉറപ്പാണ്, പൗലോസ് പ്രസവ വേദനപ്പെടുമ്പോൾ അഥവാ ഈറ്റുനോവ് പോലെയുള്ള വേദന പ്രാർത്ഥനയിൽ അനുഭവിക്കുമ്പോൾ എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ ക്രിസ്തു ഉരുവാകും എന്ന് തനിക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരായ നമ്മൾ അറിയേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ ഗെത്സെമനയിലെ പ്രാർത്ഥന നമ്മൾ പരിശോധിക്കുമ്പോൾ അതിവേദനയോടെ വീണുകിടന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം, ജീവിതത്തിൽ ശക്തിമത്തായ പ്രാർത്ഥന ശരിക്കും ഗെത്സെമനയിലെ മൂന്നാമത്തെ വേദിയിൽ ക്രിസ്തു വീണുകിടന്ന് പ്രാർത്ഥിക്കുന്നതിന് തുല്യമായ പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങൾ ഇന്നും ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ജനമനസ്സുകളിൽ ചിലതൊക്കെ ഉളവാക്കുവാൻ ഉരുവാക്കുവാൻ ശക്തിമത്തായ പ്രാർത്ഥനയായിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാവിലെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, പ്രാർത്ഥന ലാഘവത്തോടെ കരുതാൻ പാടില്ല. അത് ഗെത്സെമനയിലെ മൂന്നാം വേദിയിൽ ക്രിസ്തു വീണുകിടന്ന് പ്രാർത്ഥിച്ചതിന് തുല്യമായ പ്രാർത്ഥന ആയിരിക്കണം. അതെപ്പോഴും സാധിക്കും എന്ന് പറയാൻ കഴിയില്ല. എപ്പോഴും അത്തരമൊരു മാനസിക അവസ്ഥയിൽ പ്രാർത്ഥനാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊരു പക്ഷേ സാധിച്ചെന്ന് വരികയില്ല. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ച അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇന്നും നമുക്ക് മാനസികമായി ഒരുങ്ങാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നത്, ഒന്നുമില്ല എന്ന് നമ്മൾ കരുതുന്ന ഇടത്ത്, ശൂന്യമായ മേഖലയിൽ, എഴുതിത്തള്ളിയ ഇടങ്ങളിൽ, എല്ലാം തീർന്നു എന്ന് കരുതിയ ഇടങ്ങളിൽ ജീവന്റെ പുതിയ തുടിപ്പുകൾ കൊണ്ടുവരാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും എന്നുള്ളത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്, രണ്ടു തരം ജന്മങ്ങൾ ഭൂമിയിൽ. ഒന്ന് സ്വാഭാവികമായ ജനനമാണ്, രണ്ട് അസ്വാഭാവികം അല്ലെങ്കിൽ അമാനുഷമായ ജനനം, ഉരുവാകൽ. വിശ്വാസികളായ നമ്മൾ, ക്രിസ്തുഭക്തരായ നമ്മൾ, ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും വിശ്വസിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ ഈറ്റുനോവോടെ പ്രാർത്ഥിക്കുമ്പോൾ ശൂന്യമായ മേഖലകളിൽ ചില പുതിയ ഉരുവാകൽ നടക്കും എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയേണ്ടത്, നമ്മൾ എഴുതിത്തള്ളിയ, ഇനി ഒരിക്കലും സംഭവിക്കില്ലെന്ന് പറഞ്ഞ, നമ്മളോടൊപ്പം ചേർന്ന് നിന്ന സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഒരുപോലെ പറഞ്ഞു, ഇനിയും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ഇടത്ത് പുതിയ ഉരുവാകൽ കൊണ്ടുവരാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. അതിന് വ്യക്തമായ ഒരു തെളിവ് വിശുദ്ധ ബൈബിളിൽ മറിയയോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മറിയയുടെ അടുക്കൽ ദൂതൻ വന്ന് ഒരു ദൂതറിയിക്കുകയാണ്, അവളിൽ നിന്ന് ഒരു പുതിയ ഉരുവാകൽ സംഭവിക്കാൻ പോകുന്നു, അവളിൽ നിന്ന് ഒരു വിശുദ്ധ പ്രജ ഉളവാകാൻ പോകുന്നു. ഇത് പറഞ്ഞത് ദൈവത്തിൻ്റെ ദൂതനാണ്. ആ ദൂതൻ പറഞ്ഞപ്പോൾ കാര്യകാരണ സഹിതം മറിയ തിരിച്ച് പ്രതിവചിക്കുന്നത്, അതെങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യകാരണ സഹിതം പലതും വിലയിരുത്തുമ്പോൾ ഇനിയും ഒന്നും സംഭവിക്കത്തില്ല എന്ന് നമ്മുടെ യുക്തിയിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും അവൻ്റെ ആത്മാവിനെയും വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യുക്തി കാര്യകാരണ സഹിതം ഇനി ഒന്നും ഉളവാകുകയില്ല,
ഉരുവാകുകയില്ല എന്ന് പറയുമ്പോഴും യുക്തിക്കപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയും. ഇന്നും ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർ അത്ഭുതങ്ങളെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർ പുതിയ പുതിയ ഉരുവാകൽ കാണുന്നുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യുക്തികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇനിയൊന്നും സംഭവിക്കയില്ല എന്ന് നമ്മുടെ മനസ്സിനോട് യുക്തി തന്നെ സംസാരിക്കുമ്പോൾ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, യുക്തിക്കതീതമായിട്ട് ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവമിന്നുമുണ്ട്. മറുപറഞ്ഞു, അത് സംഭവിക്കുക അസാധ്യമാണ്. അത് യുക്തിസഹമായി വിലയിരുത്തുമ്പോൾ, കാര്യകാരണ സഹിതം വിലയിരുത്തുമ്പോൾ സത്യം തന്നെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ അവളോട് പ്രതിവചിക്കുന്നത് ഇങ്ങനെയാണ്, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്നാണ് ദൂതൻ പറയുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ യുക്തിയും നമ്മുടെ ചിന്തയും എല്ലാം ഒരുപോലെ ഒന്നും സംഭവിക്കയില്ല എന്ന് പറയുമ്പോൾ, ആത്മാവിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവിനാൽ ചിലത് സംഭവിക്കും എന്ന് വിശ്വസിക്കാനുള്ള പൂർണ്ണമായ അത് വിശ്വാസം നമുക്ക് നൽകുന്ന വേദഭാഗമാണത്. സംഭവിച്ചതെന്താണ്? മറിയയിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ക്രിസ്തു ഉരുവാകുന്നു എന്ന് നമ്മൾ കാണുന്നു. ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ഇന്നും അത്തരം അത്ഭുതങ്ങൾ നടക്കുകയാണ്. ശരിക്കും നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, എത്രയോ ഘട്ടങ്ങളിൽ സംഭവിക്കത്തില്ല എന്ന് മനുഷ്യരെല്ലാം ഒരുപോലെ പറഞ്ഞ, നമ്മുടെ മനസ്സ് നിരാശ കൊണ്ട് നിറഞ്ഞ, നമ്മൾ ഇനിയും ഒരിക്കലും അത്തരമൊരനുഭവം കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ എത്രയോ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ ജീവിതത്തിലുള്ളവരാണ് നമ്മൾ. പക്ഷേ ഒരിക്കൽ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയ നമ്മൾ, അത്തരം ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട നമ്മൾ, ഇന്ന് അത്തരം കാര്യങ്ങളെ വിശ്വസിക്കാൻ കഴിയാതെ മനസ്സ് മരവിച്ചിരിക്കുകയാണ്. അത് തികച്ചും നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ടടിച്ചതിൻ്റെ ലക്ഷണമാണ്. ഒരിക്കൽ അസാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി കണ്ടവർ, അസാധ്യമെന്ന് പറഞ്ഞതിൽ വലിയ ദൈവിക ഇടപെടൽ കണ്ടവർ ഇപ്പോൾ അങ്ങനെ പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഇന്നും നമ്മോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മാറ്റമില്ല, ദൈവാത്മാവിനും മാറ്റമില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഈ ദൈവാത്മാവിൻ്റെ ശക്തിയിൽ, ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചാൽ നമുക്കിന്നും അത്ഭുതങ്ങളെ കാണാൻ കഴിയും. സൂപ്പർ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ, അതാണ് അത്ഭുതങ്ങൾ എന്ന് നമ്മൾ പറയുക. നമ്മുടെ ഇടയിൽ ചില ആളുകൾ എല്ലാ ദിവസവും അത്ഭുതം, എല്ലാറ്റിലും അത്ഭുതം എന്നൊക്കെ പറയാറുണ്ട്. അതിനോട് എനിക്ക് വിയോജിപ്പാണ്. അത്ഭുതം എന്ന് പറയുന്നത് എന്നും സംഭവിക്കുന്നതല്ല, സാമാന്യമല്ല. അത്ഭുതം അസാധാരണമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കേണ്ട ഒരു സാധ്യത, ദൈവത്താൽ തന്നെ നടക്കേണ്ട ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത്. എന്നും അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിരിക്കേണ്ട. പക്ഷേ ദൈവത്തിൻ്റെ കരത്താൽ, ദൈവത്താൽ തന്നെ ഒരു പ്രവൃത്തി നടക്കാതെ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് ദൈവത്തിൽ നിന്ന് ഒരു പ്രവൃത്തി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, മാനുഷികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളനുസരിച്ച്, നമ്മുടെ ധനമനുസരിച്ച്, നമ്മുടെ മറ്റ് ശേഷികളനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ ദൈവത്തിൽ ആശ്രയം വേണം, ദൈവാശ്രയത്തോടു കൂടെ തന്നെ ആയിരിക്കണം അതെല്ലാം ചെയ്യേണ്ടത്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടങ്ങളിൽ നമ്മളെ ദൈവം പഠിപ്പിക്കാൻ,
ഇന്നും അവൻ്റെ വചനം പ്രവർത്തിക്കുന്നു, ഇന്നും അവൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു, ഇന്നും പ്രകൃത്യാതീതമായ സംഭവങ്ങൾ അവന് ചെയ്യാൻ കഴിയും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തത്തക്ക നിലയിൽ നമ്മൾ എല്ലാർത്ഥത്തിലും നിസ്സഹായരാകുമ്പോൾ, എല്ലാർത്ഥത്തിലും നമ്മൾ ബലഹീനരാകുമ്പോൾ, ഇനിയും നമുക്കൊന്നും ചെയ്യാൻ ഇല്ല എന്ന് നമ്മൾ പറയുന്ന ഘട്ടത്തിൽ ഇതുപോലെയുള്ള ദൈവപ്രവൃത്തി കാണുമ്പോൾ നമ്മുടെ ദൈവം ജീവിക്കുന്നു, അവൻ അത്ഭുതവാനായി ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ബോധ്യം വരുമാറി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്ന വാക്ക് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. പ്രാർത്ഥനയ്ക്ക് പ്രസവവേദനപ്പെടൽ എന്ന ഒരു വാക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥന സമം പ്രസവവേദനപ്പെടലാണ്. ലാഘവത്തോടുകൂടെ പ്രാർത്ഥനയെ കാണുന്ന ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട്. പക്ഷേ പ്രാർത്ഥന കേവലം ലാഘവത്തോടുകൂടിയുള്ള ജൽപ്പനമല്ല, മറിച്ച് അത് പ്രസവവേദനപ്പെടലാണ്, ഈറ്റുനോവിൻ്റെ അനുഭവമാണ്. അങ്ങനെ വീണുകിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് അത്ഭുതങ്ങളെ കാണാൻ കഴിയും. ഞാൻ ഗെത്സമനയിലെ പ്രാർത്ഥന അനുഭവത്തിലേക്ക് തിരിച്ചു വരാം. യേശുക്രിസ്തുവിൻ്റെ കൂടെ 12 അപ്പോസ്തലർ നിരന്തരം ഉണ്ടായിരുന്നതായി നമുക്കറിയാം. ആ 12 അപ്പോസ്തലരിൽ 3 പേരെയാണ് ക്രിസ്തു തൻ്റെ പ്രാർത്ഥനാ സഹകാരികളായിട്ട് കൂട്ടിയിരുന്നത്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. 12 പേരിൽ 3 പേരെയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്രിസ്തു തന്നോട് കൂടെ ചേർക്കുന്നത്. പ്രാർത്ഥനാ ടീമായിരുന്നു അവർ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി യേശുക്രിസ്തു കൂടെ കൊണ്ടുനടന്ന അവർ നിരവധി ഘട്ടങ്ങളിൽ അവനോടൊപ്പം ഉണ്ടായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ഈ 3 ക്രിസ്തു കൊണ്ടുപോകുന്നത്. നമ്മൾ അറിയേണ്ടതുണ്ട്, ഒരു പ്രസ്ഥാനത്തിലോ സഭയിലോ ഉള്ള 100% ആളുകളെയും കൂട്ടിക്കൊണ്ട് ഒരു പ്രാർത്ഥന നടക്കുകയും, കൺവെൻഷൻ നടന്നേക്കാം, ഇതര പരിപാടികളൊക്കെ 100% ആളുകളെയും കൂട്ടിക്കൊണ്ട് ഒരുപക്ഷെ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയും, അത് സാധ്യമാണ്. പക്ഷേ അനുഭവം വച്ച് ഏതൊരു സംഘടനയിലോ ഒരു സഭയിലോ മറ്റേതെങ്കിലും ഒരു കൂട്ടായ്മയിലോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എപ്പോഴും 1/4 ആളുകൾ വന്നാൽ അത് ജയമാണ് എന്ന് ഞാൻ പറയാറുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ടീമിൽ പോലും 1/4 ആളുകളാണ് പ്രധാനപ്പെട്ട പ്രാർത്ഥനയ്ക്ക് വേണ്ടിയെല്ലാം കൂടിയിരുന്നത്. ഇവരുമായിട്ടാണ് യേശു ഗെത്സമനയിലേക്ക് പോകുന്നത്. ഗെത്സമനയിൽ എത്തുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ എന്ന് ഒരു കൂട്ടം ആളുകളോട് പറയുകയാണ്. എപ്പോഴും നമ്മൾ അറിയേണ്ടത്, സഭയിലാണെങ്കിലും കൂട്ടായ്മയിലാണെങ്കിലും പ്രസ്ഥാനത്തിലാണെങ്കിലും വെറുതെ ഇരിപ്പുകാർ എല്ലായിടത്തുമുണ്ട്. അടുത്ത 3 പേരെ വിളിച്ചുകൊണ്ട് യേശു പ്രാർത്ഥനയുടെ ആ വേദിയിൽ 2 വേദിയിലേക്ക് പോകുമ്പോൾ അവിടെ ക്രിസ്തുനാഥൻ തൻ്റെ സങ്കടങ്ങളൊക്കെ അവരുമായിട്ടാണ് പങ്കുവെക്കുക. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളും ആകുലതകളും ഒക്കെ പങ്കുവെക്കുന്നത് പ്രാർത്ഥിക്കുന്നവരോട് മാത്രമാകണം. അല്ലാത്തവരോടൊക്കെ നമ്മുടെ വേദനകൾ പറഞ്ഞാൽ അത് അവരെ മറ്റുള്ളവരോട് പങ്കുവെച്ച് അതിലൊരു രസം കണ്ടെത്താറുണ്ട്. ക്രിസ്തുവും തന്നോടൊപ്പം പ്രാർത്ഥനയ്ക്ക് സഹകാരികളായിരുന്ന ആളുകളെ കൂടി മാത്രമാണ് തൻ്റെ പ്രാർത്ഥന ആ വേദനകൾ പങ്കുവെക്കുന്നത്. എന്നിട്ട് യേശു 3 വേദിയിലേക്ക് പോവുകയാണ്. ഞാനതിനെ ഇങ്ങനെയാണ് കാണുന്നത്, പ്രാർത്ഥനയ്ക്ക് 1 വേദിയുണ്ട്, അത് തീരെ ലാഘവത്തോടുകൂടിയുള്ള ഇടമാണ്. 2 ഒരു ഘട്ടമുണ്ട്, അല്പം കൂടെ ഗൗരവതരമായ മേഖല. 3 വേദി വീണുകിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഉള്ളം തകർന്ന പ്രാർത്ഥന. വാസ്തവത്തിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ ഗെത്സമനയിലെ 3 വേദി പോലെ വീണുകിടന്ന് അതിദുഃഖത്തോടെ നിലവിളിക്കുന്ന ഒരു 3 വേദി പ്രാർത്ഥനയിൽ നമുക്ക് ഉണ്ടായി വരട്ടെ
എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ക്രിസ്തു അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അത് ഈ പ്രാർത്ഥനാനുഭവ ഈ ഘട്ടത്തിൽ നിങ്ങൾ ഉറങ്ങിപ്പോകാൻ ഉള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, മരിച്ചവനെ ഉയർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പോലും ഈ സഹകാരികളെ യേശു കൊണ്ടുപോയിട്ടുണ്ട്. അവിടെയൊന്നും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ യേശു ആവശ്യപ്പെടുന്നില്ല. എന്താണ് ഗെത്സെമനയിൽ മാത്രം നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ യേശു അഭ്യർത്ഥിക്കുന്നത്? ഗെത്സെമനയിലെ പ്രാർത്ഥന ഇതുവരെ പ്രാർത്ഥിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. ഗെത്സെമനയിലെ പ്രാർത്ഥന മരിച്ചവനെ ഉയർപ്പിച്ച പ്രാർത്ഥനയേക്കാൾ വലിയ പ്രാർത്ഥനയാണ്. നമ്മുടെ ചില ആളുകൾ ഒക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് മരിച്ചവനെ ഉയർപ്പിക്കുന്ന പ്രാർത്ഥന, ഭൂതങ്ങളെ പുറത്താക്കുന്ന ശക്തിയുള്ള പ്രാർത്ഥന ഒക്കെ വലിയ പ്രാർത്ഥനയാണ് എന്നാണ്. പക്ഷേ അതെല്ലാം വലിയ പ്രാർത്ഥന തന്നെയാണ്. പക്ഷെ ആ ഇടങ്ങളിലൊന്നും യേശുക്രിസ്തു ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ അഭ്യർത്ഥിക്കുന്നില്ല. പക്ഷെ ഗെത്സെമനയിലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ക്രിസ്തു അവരോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് ഗെത്സെമനയിൽ സംഭവിക്കുന്നത്? നമുക്കറിയാം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ള ദൈവത്തിന്റെ ആ പ്രസ്താവനയ്ക്ക് എതിരെ സഹസ്രാബ്ദങ്ങളായിട്ട് സാത്താന്റെ ശക്തി ആ സ്ത്രീയുടെ സന്തതിക്കെതിരെയുള്ള പോരാട്ടം തുടരുകയാണ്. ആ പോരാട്ടത്തിൽ അതിന്റെ സമാപനത്തിലേക്ക് വരുന്ന അവസ്ഥയാണ് നമ്മൾ ഗെത്സെമനയിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏദനിലെ പഴയ പാമ്പ് ഇപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങിയ ആ ആക്രമണം ചരിത്രത്തിലുടനീളം നടത്തി ഇപ്പോൾ ഗെത്സെമന തോട്ടത്തിൽ ദൈവത്തിന്റെ പുത്രൻ സ്ത്രീയുടെ സന്തതിക്കെതിരെ ആ പോരാട്ടത്തിന്റെ ഏറ്റവും മൂർധന്യത്തിലേക്ക് വരുന്ന അവസരമാണ്. ഇവിടെയാണ് യേശു പറയുന്നത് മരിച്ചവനെ ഉയർപ്പിച്ചതിനേക്കാൾ ശക്തമായ പോരാട്ടമാണ് സാത്താന്റെ ശക്തിക്കെതിരെയുള്ള പോരാട്ടം. അവന്റെ തല കാൽവറിയിൽ തകർക്കാൻ പോകുന്ന സമയം. ഇവിടെ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏറ്റവും വലിയ പോരാട്ട പ്രാർത്ഥന മരിച്ചവനെ ഉയർപ്പിക്കുന്ന പ്രാർത്ഥനയല്ല. ഏറ്റവും വലിയ പോരാട്ട പ്രാർത്ഥന ഭൂതത്തെ ശാസിക്കുന്നതല്ല. ഏറ്റവും വലിയ പോരാട്ട പ്രാർത്ഥന എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിനെതിരെ നിരന്തരം പോരാടുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരെ നിരന്തരം പോരാടുന്ന, നമ്മളെ തകർത്ത് കളയാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെ ആകമാനം തകർത്ത് കളയാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വ്യാപരിക്കുന്ന പഴയ പാമ്പായ പിശാചിന്റെ ശക്തിക്കെതിരെയുള്ള പോരാട്ട പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പോരാട്ടമാണ് നിരന്തരം തുടരേണ്ടത്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥന വീണുകിടന്ന് പ്രാർത്ഥിക്കുന്നത് 7, 3, 21 ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭൗതികമായ ആർത്തികൾ തീർക്കേണ്ടതിന് വേണ്ടി, നമ്മുടെ ഭൗതികമായ നന്മകൾ വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ അതിരുകൾ വിസ്താരപ്പെടുത്തേണ്ടതിന് വേണ്ടിയൊക്കെ നമ്മൾ ദീർഘമണിക്കൂറുകൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ആകമാനം തകർക്കാൻ, ഉലയ്ക്കാൻ, ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വ്യാപരിക്കുന്ന വൈശാചിക ശക്തികളുടെ ആവിധ പോരാട്ടങ്ങൾക്കെതിരെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനാ നിരതരല്ല. പലപ്പോഴും അത്തരം വിഷയങ്ങളിൽ നമ്മൾ ബോധവാന്മാരല്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് ആത്മീയ മേഖലയിൽ ഒത്തിരി നേട്ടങ്ങൾ നമ്മൾക്കുണ്ടാക്കുന്നു, ഒത്തിരി നന്മകൾ നമ്മൾ പിടിച്ചു പറ്റുന്നു. പക്ഷേ നമ്മൾ അറിയാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയൊക്കെയോ വലിയ തകർച്ചകൾ സംഭവിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഗെത്സെമനെ പ്രാർത്ഥന ട്രവായിലാണ്, ഈറ്റുനോവാണ്. പൗലോസ് പറഞ്ഞത് ഞാൻ പ്രസവവേദനപ്പെടുന്നു
എന്ന് പറഞ്ഞ അത്തരം ആഴത്തിലുള്ള പ്രാർത്ഥനയാണ് ക്രിസ്തു ഗെത്സെമനയിൽ നടത്തുന്നത്. ആ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് തുടർന്ന് കാൽവറിയിൽ പിശാചിന്റെ തല തകർക്കാൻ യേശു ക്രിസ്തു അതെ ജയാളിയായിട്ട് വരുവാൻ ഒരുങ്ങുന്ന ഘട്ടമായി നമ്മളതിനെ കാണേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ഈ സമയം വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഗെത്സെമനയുടെ ഒന്നാം വേദിയല്ല, രണ്ടാം വേദിയല്ല, ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം പ്രാർത്ഥനയുടെ ഒരു മൂന്നാം വേദി ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടേണ്ടതുണ്ട്. ആ വേദിയിൽ കേവലം നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ഉള്ള പ്രാർത്ഥനയല്ല, വീണു കിടന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് സാത്താന്യ ശക്തിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ്. അവിടെ നമ്മൾ ജയാളികളായിട്ട് എഴുന്നേറ്റ് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അറിയേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഘട്ടം പ്രാർത്ഥനയാണ്. ഒന്ന്, പ്രാർത്ഥനയിൽ അസാധാരണമായ അത്ഭുതങ്ങൾ ഇന്നും സംഭവിക്കും. അതെങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കും. അതാണ് മറിയയോട് പറയുന്നത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആ ശക്തിയാണ് ഒന്നുമില്ലായ്മ ഇടത്ത് ഉരുവാകൽ സംഭവിപ്പിക്കുന്നത്. രണ്ട്, പ്രാർത്ഥന ശരിക്കും ഗെത്സെമനയിലെ പ്രാർത്ഥന പോലെ, അതിൻ്റെ മൂന്നാം വേദിയിലെ അനുഭവം പോലെ വീണു കിടന്നുള്ള പ്രാർത്ഥനയാണ്. അവിടെ സാത്താന്റെ സകല ശക്തികളെയും നമുക്ക് തകർക്കാനായിട്ട് കഴിയും. അത്തരമൊരു പ്രാർത്ഥന ആണ് ഈ ദിവസങ്ങളിൽ രൂപപ്പെടേണ്ടത്. മൂന്നാമത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് നിന്ന് വിദൂരങ്ങളിലുള്ള എത്രയോ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അവിടെ എങ്ങനെയാണ് അത്ഭുതം നടക്കുക, ആരാണ് പോകുക, നമ്മുടെ കൈ എത്താത്ത ഇടങ്ങൾ, നമ്മൾ ചെല്ലാത്ത ഇടങ്ങൾ ആര് പോകും? വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി പോകാൻ ഒരു വ്യക്തി ഉണ്ട്, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടേക്ക് പോവുകയാണ്. ഒരു വീട്ടിൽ നമുക്ക് എത്താൻ കഴിയാത്ത വീട്, അവിടെ ദൈവാത്മാവ് പോവുകയാണ്. നമുക്ക് പോയി സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയോട് ദൈവാത്മാവ് പോയി സംസാരിക്കും. വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഈറ്റുനോവ് അനുഭവിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എത്ര കിലോമീറ്ററുകൾ വിദൂരങ്ങളിലുള്ള വിഷയത്തിന്മേലും അത്ഭുതം സംഭവിക്കുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പോവുകയാണ്. അതുകൊണ്ടാണ്, ആ ബോധ്യമുള്ളത് കൊണ്ടാണ് പൗലോസ് പറയുന്നു, ഞാൻ വേദന അനുഭവിക്കുമ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകും, ക്രിസ്തു നിങ്ങളിൽ ജനിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിടുതൽ സംഭവിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അനേകരുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ ഉരുവാക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ച വ്യക്തികൾ, നമ്മൾ സുവിശേഷം പങ്കുവച്ച വ്യക്തികളുടെ ഉള്ളത്തിൽ ക്രിസ്തു ജനിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നാം അറിയാതെ അവരുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചതിൻ്റെ കാരണം നമ്മൾ പോയി നമ്മുടെ സാമീപ്യമല്ല, നമ്മുടെ സാന്നിധ്യമല്ല അവരെ രൂപാന്തരപ്പെടുത്തിയത്, മറിച്ച് നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. ഇന്നും അങ്ങനെ സംഭവിക്കും. ആ ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ശക്തിപ്പെടാം, നമുക്ക് പുതിയൊരു പ്രാർത്ഥനാ അനുഭവം, പുതിയ മാനത്തിലുള്ള ഒരു പ്രാർത്ഥനാ അനുഭവം, പുതിയ ശക്തിയിലുള്ള ഒരു പ്രാർത്ഥനാ അനുഭവം, ഈറ്റുനോവോടെ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാകട്ടെ. അസാധ്യങ്ങളെ സാധിപ്പിച്ചു തരുന്ന സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം അതിന് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അസാധാരണമായ ദൈവപ്രവൃത്തി കാണുവാൻ
ദൈവത്തിന്റെ ആത്മാവിൽ നമുക്ക് ശക്തിപ്പെടാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.